ഏവർക്കും ഫുൾ സ്റ്റോപ്പ് മീഡിയ ലൈവിന്റെ ഏറ്റവും പുതിയ അധ്യായത്തിലേക്ക് ഹൃദ്യമായ സ്വാഗതം. നീലഗിരി കുന്നുകൾ ജന്മം നൽകിയ ചാലിയാറിനെ കുറിച്ചാണ് ഇന്ന് ഞങ്ങൾ നിങ്ങളുമായി സംസാരിക്കുന്നത്. ചാലിയാറിൻ്റെ മടിത്തട്ടിലൂടെ വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ ആരാഞ്ഞുകൊണ്ട് പ്രകൃതിയും ചരിത്രവും ഇഴചേർന്ന് നിൽക്കുന്ന ചാലിയാറിൻ്റെ മടിത്തട്ടിലൂടെയാണ് ഞങ്ങൾ ഇന്ന് ഉല്ലാസയാത്ര നടത്തുന്നത്. വിനോദസഞ്ചാരത്തിൻ്റെ സാധ്യതകൾ ഏറ്റവും കൂടുതലുള്ള ചാലിയാറിനെ ആ രീതിയിൽ വളർത്തിയെടുക്കാൻ ആവശ്യമായ ഒരുപാട് ഘടകങ്ങൾ ഇന്ന് ചാലിയാറിനുണ്ട്. പക്ഷേ മലപ്പുറം ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൗൺസിലോ പഞ്ചായത്തുകളോ ഒന്നും തന്നെ ഈ ഒരു വിഷയത്തിൽ വേണ്ടത്ര സജീവമായി ശ്രദ്ധിക്കുന്നില്ല എന്നുള്ളതിൻ്റെ ഒരുപാട് ഉദാഹരണങ്ങളാണ് ഇന്ന് ചാലിയാറിലൂടെ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏറ്റവും കൂടുതൽ വികസിപ്പിക്കാവുന്ന, പ്രാദേശിക തലത്തിൽ കൂടുതൽ വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്ന ചാലിയാറിൻ്റെ ടൂറിസം സാധ്യതകളെ എങ്ങനെ പ്രയോജനപ്പെടുത്താമെന്നുള്ള ചെറിയൊരു അന്വേഷണമായിരുന്നു ഞങ്ങൾ നടത്തിയിരുന്നത്. ആ അന്വേഷണത്തിനെയും ചാലിയാറിൻ്റെ മനോഹാരിതയിലേക്കുമാണ് നിങ്ങളെ ഇന്ന് ഞങ്ങൾ ക്ഷണിക്കുന്നത്. നമുക്ക് ആ യാത്ര തുടങ്ങാം. ചാലിയാറിലൂടെയാണ് ഇപ്പോൾ ഒരു ചെറിയ യാത്ര നടത്തിയിരിക്കുന്നത്. ചാലിയാർ നമ്മെ കൊതിപ്പിക്കുന്ന ഒരു പുഴയാണ്. എത്ര കണ്ടാലും മതി വരാത്ത സൗന്ദര്യമുള്ളൊരു പുഴ. ശരിക്കും മലബാറിൻ്റെ അല്ലെങ്കിൽ കേരളത്തിൻ്റെ ഒരു തനത് ചിത്രം കാണണമെങ്കിൽ നമ്മൾ പുഴയിലൂടെ യാത്ര ചെയ്യണം. പുഴയിലൂടെ പോകുമ്പോൾ ജനങ്ങളുടെ സംസ്കാരത്തെ തിരിച്ചറിയാൻ പറ്റും. പഴയകാല നിർമ്മിതികളെല്ലാം പുഴയോരത്ത് കാണാൻ പറ്റും. പഴയ ബംഗ്ലാവുകൾ, വീടുകൾ, അതുപോലെ കുളിക്കടവുകൾ, കടവുകൾ പതുക്കെ പതുക്കെ ഇല്ലാതായിക്കൊണ്ടിരിക്കുക. അത് ഒന്നറിയണമെങ്കിൽ ഓരോ വർഷവും പുഴയിലൂടെ പോയാൽ മതി. ആളുകൾ പുഴയിലേക്ക് ഇറങ്ങുന്നത് യഥാർത്ഥത്തിൽ വീട്ടിൻ്റെ അകത്ത് കുളിമുറിയിൽ സംവിധാനം വന്നതോടുകൂടി കുറഞ്ഞു വന്നു. മാത്രമല്ല പുഴയിലെ മലിനജലമാണെന്നുള്ള തെറ്റിദ്ധാരണയും വ്യാപകമായി. ഇതെല്ലാം മാറ്റിയെടുക്കാൻ പറ്റുന്നത് ശരിക്കും നമ്മൾ പുഴയിലൂടെ ഇടക്കെല്ലാം ചില തോണിയിലോ ബോട്ടിലൊക്കെ ഒരു യാത്ര നടത്തുമ്പോഴാണ്. അപ്പോൾ നമ്മെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ദൂര നാടുകളിലേക്ക് പോകാൻ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. മൂന്നാറിലേക്കോ കൊടൈക്കനാലിലോ കാശ്മീരിലോ മണാലിയിലോ ഒക്കെ ഇപ്പോൾ പല ബുദ്ധിമുട്ടുകളുണ്ട് പോയി വരലും ചിലർക്കെങ്കിലും. അത്ര ആളുകൾക്ക് പറ്റുന്ന ഏറ്റവും നല്ല ഒരു കാര്യം അവരുടെ തൊട്ടടുത്തുള്ള നാട്ടിൽ ഒരു ജില്ലയിലോ രണ്ടോ മൂന്നോ പുഴ ഒഴുകുന്നു. കാരണം 14 ജില്ലകളാണ് കേരളത്തിലുള്ളത്, 40-ലധികം പുഴകളുണ്ട്. അപ്പോൾ ഈ 40 പുഴകൾ നമ്മുടെ നാട്ടിലുണ്ട് എന്നതുകൊണ്ട് തന്നെ അതിനൊക്കെ പോഷക പുഴകളുണ്ട്. അങ്ങനെ ഒരു 10-100 പുഴകളുള്ള ഒരു നാട്ടിൽ ഏതൊരാൾക്കും ഒരു 10-25 അരമണിക്കൂറോ ഡ്രൈവ് ചെയ്താൽ പുഴയിലെത്താൻ പറ്റും. അപ്പോൾ നമ്മളൊക്കെ പുഴയിലൂടെ പോകണം. ആഴ്ചയിലോ മാസത്തിലോ ഒക്കെ ഒരു ട്രിപ്പ് ഫാമിലി സഹിതമൊക്കെ നമ്മൾ നടത്തണം. അതിന് പറ്റുന്ന രീതിയിലുള്ള ബിസിനസ്സുകൾ ആളുകൾ ആരംഭിക്കണം. പുഴക്ക് ദോഷമില്ലാത്ത, പ്രകൃതിക്ക് അപകടമില്ലാത്ത രീതിയിലുള്ള ഒരു സംവിധാനമായിട്ട് ഇത് മാറ്റിയെടുത്താൽ നമുക്ക് നല്ല ഭാവി ഉണ്ടാവും, കേരള ടൂറിസത്തിനുണ്ടാവും, നമുക്കൊരു ഉല്ലാസം കിട്ടും. മനുഷ്യന് വേണ്ടത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ആനന്ദമാണ്. ജീവിതത്തിൽ സന്തോഷവും ആനന്ദവും ഉണ്ടാക്കാനും ഇതുകൊണ്ട് സാധിക്കും. എന്നെ സംബന്ധിച്ചിടത്തോളം ചാലിയാറിലെ ഈ ഭാഗങ്ങൾ ബാല്യകാല സ്മരണയാണ്. ഇന്ന് ഞങ്ങൾ അരീക്കോട് പാലം മുതൽ മുറിഞ്ഞമാട് വരെ ഒരു 2 മണിക്കൂർ നേരത്തെ ഒരു യാത്ര നടത്തിയത്. എൻ്റെ ബാല്യകാല സുഹൃത്തുക്കൾ, സഹപാഠികൾ, കുടുംബക്കാർ ഒക്കെ ചെറിയൊരു ഗ്രൂപ്പ്. അടുത്ത് തന്നെ കുടുംബത്തിനെയും കൂട്ടിയിട്ട് ഒരു യാത്രയും കൂടിയും നടത്തണം. ഒരു യാത്ര കൊണ്ടൊന്നും മതിയാവില്ല. 3-4 യാത്രകൾ നടത്തിയെങ്കിൽ മാത്രമേ നമ്മുടെ ഒരു അതിൻ്റെ ഒരു കംപ്ലീറ്റ് ആവുള്ളൂ എന്നാണ് എനിക്ക് തോന്നുന്നത്. അമ്പത്തി അമ്പത്തി
ഹമീദ് അലി മാഷയുടെ നേതൃത്വത്തിൽ നടത്തിയ ഈ യാത്ര വളരെ അർത്ഥവത്താറ യാത്രയായിരുന്നു. ഒരുപാട് കാലത്തിനു ശേഷം നമ്മുടെ നാട്ടിലെ മഴക്കാലത്തിന് ശേഷം നമുക്കൊരു യാത്ര നടത്താൻ പറ്റി. ഒരുപാട് വിവരങ്ങൾ അതിലൂടെ കിട്ടുകയും ചെയ്തു. കഴിഞ്ഞ 3-4 വർഷം നമുക്കറിയാം, പിന്നെ പ്രളയമൊക്കെ ആയത് കാരണം നമ്മുടെ ഒരുപാട് യാത്രകൾ മുടങ്ങിയ ഒരു വർഷം കൂടിയായിരുന്നു, വർഷങ്ങളായിരുന്നു. ഇപ്പോൾ ഏതായാലും അതിന് മാറ്റം വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഏതായാലും നല്ല എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു ഇത്. ഓക്കെ. ഹമീദ് അലി സാറ് പറഞ്ഞ പോലെ നമുക്ക് കുടുംബവുമായിട്ട് ഉല്ലാസത്തിനും ആനന്ദത്തിനും നമുക്ക് ശരിക്കും നമുക്ക് ഇവിടുന്ന് സ്റ്റേറ്റ് കടക്കേണ്ട ആവശ്യമൊന്നും ഇല്ല. നമ്മളെ പരിസരത്ത്, നമ്മളെ വീടിൻ്റെ ചുറ്റുപാടുകൾ, ഏറ്റവും നല്ലത് നമ്മളെ ചാലിയാർ തന്നെ. നമ്മളെ ചാലിയാറിനെ എക്സ്പ്ലോർ ചെയ്യുക എന്നുള്ളൊരു സംഗതി തന്നെ ഏറ്റവും വലിയൊരു ഉല്ലാസത്തിന് പറ്റിയ ഒരു മാർഗമാണ്. ശരിക്കും ഭരണാധികാരികളും മറ്റുള്ള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റൊക്കെ ഇതൊരു വേണ്ട രീതിയിൽ ഒരു ടൂറിസം മേഖല ആയിട്ട് ബന്ധിപ്പിച്ചിട്ട് അതിൻ്റെ ഒരു ഇത് നടത്തുന്നില്ല എന്നുള്ളൊരു സങ്കടമുണ്ട്. എന്നാലും മുറിഞ്ഞമാടിനെ പോലത്തെ പ്രദേശങ്ങളൊക്കെ നമ്മൾ പരമാവധി നമുക്ക് കിട്ടുന്ന ഒഴിവ് സമയങ്ങളിലൊക്കെ നമ്മൾ കുടുംബമായിട്ടും നമ്മൾ ഒറ്റക്കായിട്ടും ഫ്രണ്ട്സായിട്ടും മറ്റുള്ള എല്ലാ എൻ്റർടൈൻമെൻറ്റും ഈ മുറിഞ്ഞമാട് പ്രദേശത്തെ നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ശരിക്കും. അതുപോലെ ചാലിയാറിനെ ഉപയോഗപ്പെടുത്തുന്നുണ്ട്. അതുപോലെ എല്ലാവരും പിന്നെ ഉപയോഗിക്കണമെന്നാണ് നമ്മൾക്ക് അഭിപ്രായം. ഇപ്പോൾ ഈ പ്രവാസികളൊക്കെ ശരിക്കും വരുമ്പം മാത്രമുള്ള ഒരു പ്രത്യേക ആനന്ദത്തിന് മാത്രം ഈ ചാലിയാറിൻ്റെ ജലയാത്രകളും ബോട്ടുകളും തോണികളൊക്കെ ഉപയോഗിക്കുന്നുണ്ടെങ്കിലും നാട്ടിലുള്ള പലരും ഇതിനെപ്പറ്റി അറിയാത്ത, ഒട്ടും അറിയാത്ത ഒരുപാട് ആളുകളുണ്ട്. വീട്ടിൽ നിന്ന് ഒന്ന് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇങ്ങനൊരു ഉല്ലാസം ആനന്ദം കിട്ടുന്ന മാർഗങ്ങളുണ്ട് എന്നറിയാത്ത ഒരുപാട് കുടുംബങ്ങളും വ്യക്തികളും ഉണ്ട്. അപ്പോൾ അവർക്കൊക്കെ ഇങ്ങനത്തെ ഒരു പിന്നെ ഒരു ടൂറിസം മേഖല ഏതെങ്കിലും രീതിയിൽ പരിചയപ്പെടുത്തിയിട്ട് അവരൊക്കെ ഈ ഒരു സംരംഭത്തിലേക്ക് ഇറക്കി ഇങ്ങനെയുള്ള എൻ്റർടൈൻമെൻറ്റിലേക്ക് സജീവമാക്കണം എന്നുള്ളത് കൂടിയാണ് എൻ്റെ ഒരു അഭിപ്രായം. ഏതായാലും ഇന്നത്തെ ഒരു ജലയാത്ര വളരെ നല്ലൊരു കാലാവസ്ഥയിൽ പരിചയസമ്പന്നരായ നമ്മൾ ഹമീദ് അലി മാഷയോട് കൂടെയുള്ള ഒരു യാത്രയോ കൂടെ ആയപ്പോൾ വളരെ ഹാപ്പിയായിരുന്നു. നല്ല രീതിയിലൊരു അരീക്കോട് പാലം, കുനിയിൽ പാലം, എടശ്ശേരിക്കടവ് പാലം, 3 പാലം ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു യാത്രയായിരുന്നു. വളരെ ഭംഗിയായിട്ടുള്ളൊരു യാത്രയായിരുന്നു. ജവഹർ സാഹിബ് ഈ യാത്രയ്ക്ക് വിളിച്ചപ്പോൾ ഞാൻ ഇത്രയും ഈ യാത്രയിൽ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. കാരണം വെച്ചാൽ ഈ പിന്നെ ചാലിയാർ എന്ന് പറഞ്ഞാൽ നമ്മൾ ഇന്നൊക്കെ സംബന്ധിച്ചിടത്തോളം ഞങ്ങളെ കുട്ടിക്കാലമായിട്ട് ബന്ധപ്പെട്ടാണ്. ഞാൻ ഒരുപാട് സ്മരണകളില്ലേ ചെറുപ്പകാലത്തിൻ്റെ. സ്കൂൾ വിട്ട് വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ അധിക സമയം ചിലവഴിച്ചത് ഈ പോയിൻ്റെ പിന്നെ മാട്ടുമ്മലായിരുന്നു. മാട്ടുമ്മൽ മാടെന്നാ പറയാം, അവിടെ ഞങ്ങൾ പന്ത് കളിയും കുളിയും ഒക്കെ ആയിട്ട് ഞങ്ങൾ നല്ല രസത്തിൽ പിന്നെ കഴിഞ്ഞൊരു കാലമുണ്ട്. അതിലേക്ക് ഒരുപാട് ബാല്യകാല സ്മരണകളിലേക്ക് ഞങ്ങൾ പിന്നെ പോയി. അതുപോലെ നമ്മൾ പഴയ ചെറുപ്പകാലങ്ങളിൽ നമ്മൾ കണ്ട ആ രീതിയിലല്ല ഇപ്പോൾ പോയല്ലേ. എങ്കിലും നമുക്ക് ചാലിയാറിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ ഒരുപാട് സ്മരണകളുള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് അനുഭവങ്ങൾ ഈ യാത്രയിൽ നമുക്ക് കിട്ടി. അതുപോലെ ആൾക്കാർ പല രീതിയിലുള്ള പിന്നെ കടവുകൾ നമ്മളെ നമുക്ക് ഓർമ്മയിലുള്ള കുത്തിയാറ, അതുപോലെ പിന്നെ നിലക്കടു, അതൊക്കെ ഞാനൊക്കെ എൻ്റെ കുട്ടിക്കാലത്ത് കണ്ടതാണ്. അതിനുശേഷം ഇന്നാണ് ഈ പിന്നെ ഈ കടവൊക്കെ നമ്മൾ കാണുന്നത്. അതൊക്കെ നമുക്ക് ഒരുപാട് നൊസ്റ്റാൾജിക്കായി. കാരണം വെച്ചാൽ ഇത് കാണുമ്പോൾ നമ്മളെ എന്താണെന്ന് നമുക്ക് മനസ്സിലോണ്ട് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്തൊരു പിന്നെ സന്തോഷം നമുക്കിത് ഓരോ സ്ഥലങ്ങളിങ്ങനെ നമ്മൾ കഴിഞ്ഞ് പോകുമ്പോൾ. അപ്പോൾ ഇത് ഒരു എനിക്ക് ജീവിതത്തിൽ നമ്മൾ ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഒരുപാട് ഒരു നല്ലൊരു അനുഭവം ഇതുവരെ ഉണ്ടായാലും ഏറ്റവും നല്ലൊരു അനുഭവമാണ് ഈ യാത്ര. അതുപോലെ ഇനി ഇത് ഈ യാത്രയിൽ എൻ്റെ കുടുംബത്തോടു കൂടിയും നമ്മളെ സുഹൃത്തുക്കളോട് കൂടിയൊക്കെ യാത്ര ചെയ്യാൻ ഇനിയും ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട്. ഇത് നല്ലൊരു പിന്നെ നല്ലൊരു സക്സസ്ഫുൾ ട്രിപ്പായി. വൈകുന്നേരങ്ങളിൽ കുടുംബത്തോടൊപ്പം ഏറ്റവും നല്ല രീതിയിൽ ചെലവഴിക്കാൻ പറ്റുന്ന ഒരു നല്ലൊരു സംഭവമാണ് നമ്മുടെ ചാലിയാറിലൂടെയുള്ള ഈ ഒരു യാത്ര എന്ന് പറയുന്നത്. വളരെ മനോഹരമായിട്ടുള്ള ചാലിയാറിൻ്റെ വശങ്ങൾ കണ്ടുകൊണ്ട് വളരെ നല്ല രീതിയിൽ തന്നെ നമുക്ക് ഈ ഒരു പിന്നെ ഇത് ചെയ്യാൻ പറ്റുന്നതാണ്. നമ്മുടെ വീട്ടിൽ നിന്ന് വെറും അരമണിക്കൂറോ അല്ലെങ്കിൽ 10-15 മിനിറ്റ് മാത്രമേ ദൂരമുള്ളൂ നമുക്കൊക്കെ ചാലിയാർ പുഴയിലേക്ക്.
ഈ പുഴയിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ പുഴയെപ്പറ്റി പഠിക്കുകയും അവിടുത്തെ ഒരു ആവാസ വ്യവസ്ഥയെപ്പറ്റി കുറച്ചുകൂടിയൊക്കെ ഒരു ധാരണ വരികയും അത് അതുമൂലം നമുക്ക് ഇവിടെ ഒരു നല്ല രീതിയിലുള്ളൊരു അന്തരീക്ഷം സൃഷ്ടിച്ചെടുക്കാനും പറ്റും. പിന്നെ ഈ യാത്രക്ക് നേതൃത്വം കൊടുത്ത ജവഹർക്ക, ഹാമിദ് അലി മാഷ്, അമ്മാർക്ക, മാണി സാർക്ക, അനിസ്ക, എല്ലാവർക്കും ഇങ്ങനൊരു യാത്ര സംഘടിപ്പിച്ച് വളരെ നല്ല രീതിയിൽ ഈ ഒരു യാത്ര സംഘടിപ്പിച്ചതിന് ഞാൻ എൻ്റെ നന്ദി പറയുകയാണ്. പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിരുന്നെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.